തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് വട്ടങ്ങളിൽ സംഭവിച്ചതിനപ്പുറത്തുള്ള ചിലത് സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇടതുപക്ഷം CPI ഇക്കുറി അതിശക്തമായ തിരിച്ചുവരവ് സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടം ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, UDFഉം LDFഉം തമ്മിലുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞു തള്ളുകയാണ്. കുറേ ആളുകളെയും കൊണ്ട് അവിടെയും ഇവിടെയും ഇറങ്ങി നാടകം കളിക്കുകയാണ്. ഇപ്പോൾ പള്ളികളിൽ പോകുന്നു, തീരപ്രദേശത്ത് പോകുന്നു, അവിടെയൊക്കെ ചെന്ന് ഞാനെന്താ മാപ്പൊക്കെ കാണിച്ച് ഞാൻ എന്താ ഇങ്ങനെ വികസനം കൊണ്ടുവരും അങ്ങനെ വികസനം കൊണ്ടുവരുമെന്ന്. ഈ മനുഷ്യൻ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രത്തിൽ മന്ത്രിയാണ്, ഇവിടുത്തെ NDA വൈസ് ചെയർമാനാണ്. ഈ തിരുവനന്തപുരത്ത് തീരപ്രദേശത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ എവിടെയായിരുന്നു? ഈ പ്രോജക്റ്റുമായി ഒന്ന് ഇറങ്ങി നടക്കാത്തതെന്തേ? അപ്പോൾ ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി ഇതൊക്കെ വേണം. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കുകയാണ്, ഭയങ്കരമായി ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. ഈ ഞായറാഴ്ച ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം നടത്തുന്നതിന് വേണ്ടി, അതിന് കരുത്ത് പകരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? BJPക്ക് വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി. പകരം ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ശശി തരൂരിനോ പന്ന്യൻ രവീന്ദ്രനോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മാതൃഭൂമിയുടെ സർവേ നൽകുന്ന സൂചന കണ്ടില്ലേ? UDFഉം LDFഉം തമ്മിൽ 5% വ്യത്യാസം. BJPക്ക് അത് മൂന്നാം സ്ഥാനം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള സൂചന അവർ നൽകുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ചാനലുകൾ നടത്തിയ സർവേയൊക്കെ പോട്ടെ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു മാധ്യമത്തിന് വേണ്ടി ഒരു ഏജൻസി സർവേ നടത്തുമ്പോൾ ലോക്കലായി കുറേ കൂടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ പൾസ് അങ്ങനെ തന്നെയാണ്. മൂന്നാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ, ഉറപ്പായും മൂന്നാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം നഗരത്തിലാണ് BJP വോട്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ BJPയിലേക്ക് പോകേണ്ടുന്ന ഒരുപാട് വോട്ട് പന്ന്യൻ രവീന്ദ്രനിലേക്ക് പോകും. ശശി തരൂരിന് നേരത്തെ കിട്ടിയതുപോലെയുള്ള വോട്ട് കിട്ടും. BJPയുടെ വോട്ടിൻ്റെ ഒരു വലിയ ഭാഗം പന്ന്യൻ രവീന്ദ്രൻ കവർന്നെടുക്കും. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും രാജീവ് ചന്ദ്രശേഖർ. ഒന്നാര് എന്നുള്ള ചോദ്യം അനായാസമായി ശശി തരൂർ എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പന്ന്യൻ രവീന്ദ്രൻ മത്സരം കുറേ കൂടി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സർവേയിലെ 5% വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് സൂചിപ്പിക്കുന്നത്. അതായത് 50,000 വോട്ടിൻ്റെ വ്യത്യാസമേ, 10 ലക്ഷം പേർ വോട്ട് ചെയ്താൽ 50,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് മറികടക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഷിഫ്റ്റ് എങ്ങോട്ട് എന്ന് അവസാനഘട്ടത്തിലേ തീരുമാനിക്കപ്പെടൂ. ആരാണ് BJPയെ തോൽപ്പിക്കാൻ കരുത്തരം എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നത്തിനുള്ള ഉത്തരം ആര് എന്നുള്ളത് നൽകാൻ ഏറ്റവും ഭംഗിയായ ആർക്ക് കഴിയുമെന്നുള്ളതാണ്. ശശി തരൂരിന് അനുകൂലമായ വികാരമുണ്ട് തിരുവനന്തപുരത്ത്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പഴയ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ചെറിയ അതൃപ്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രന് താനാണ് രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്താൻ പറ്റിയയാൾ, BJPക്കെതിരായ പോരാട്ടത്തിൽ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനായാൽ അത് തിരുവനന്തപുരത്തിൻ്റെ ഫലങ്ങളെ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. എങ്ങനെ സ്വാധീനിച്ചാലും ഒന്നുകിൽ പന്ന്യൻ അല്ലെങ്കിൽ തരൂർ, രാജീവ് ചന്ദ്രശേഖർ അവിടെ അപ്രസക്തമാണ്.